وعليكم السلام ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسميهم حمدهم صلاتهم سلامهم. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നത് ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നത് അതിൻ്റെ ബർക്കത്ത്. അന്തില്ലാത്ത തുടക്കത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിൽ ബർക്കത്തില്ല എന്ന് പഠിപ്പിച്ച ഹദീസുകൾ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തും സലാമും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും സുന്നത്താണ്. സലാത്തും സലാമും സുന്നത്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം ഇമാം നവവി റളിയല്ലാഹു അൻഹു സലാമില്ലാത്ത സലാത്ത് മാത്രം ചെല്ലുന്നതിനെക്കുറിച്ച് കറാഹത്താണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. قال الإمام الكبير الحافظ الحجة أبو الحسين مسلم بن الحجاج مسلم القشيري النيسابوري رحمه الله تعالى. بسم الله الرحمن الرحيم. كتاب الصيام باب فضل شهر رمضان. وبه قال حدثنا يحيى بن أيوب وقتيبة وابن حجير قالوا حدثنا إسماعيل وهو ابن جعفر عن أبي سهيل عن نبيه أبي هريرة رضي الله تعالى عنه وعنهم أن رسول الله صلى الله عليه وسلم قال إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين. صدق رسول الله صلى الله عليه وسلم. സോം എന്നാൽ ഭാഷാർത്ഥത്തിൽ അറബിയിൽ മിസാക്ക് എന്നാണ് പറയുന്നത്. റമദാനിനെ കുറിച്ചും സോമിനെ കുറിച്ചും എല്ലാ നിലക്കും ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ രണ്ടാം വർഷം ശഅബിലാണ്. ശറഇൽ സൗമ് എന്ന് പറഞ്ഞാൽ നോബിൻ്റെ നിബന്ധനകളോടുകൂടെ ശരീരത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിനാണ് സൗമ് എന്ന് ശറഇൽ പ്രയോഗിക്കുന്നത്. റമദാൻ മാസത്തിന് ധാരാളം പേരുകൾ ഉണ്ടെന്ന് ഏകദേശം 60 പേരുകൾ ഹവായിറുൽ ഖുദുസ് എന്ന കിതാബിൽ ഉണ്ടെന്ന് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹു തആല അവിടുത്തെ ഇർഷാദു സാരിയിൽ പറഞ്ഞത് കാണാം. ആ പേരുകളിൽ പ്രധാനപ്പെട്ടതാണ് ഷെഹ്റുൽ ഖുർആൻ, ഷെഹ്റുൻ നജ, ഷെഹ്റുല്ലാ തുടങ്ങിയ പേരുകൾ. ഖസ്തല്ലാനി ഇമാമിനെ കുറിച്ച് ഇൻഷാ അള്ളാ സമയം കിട്ടുകയാണെങ്കിൽ അവസാനത്തിൽ ഇൻഷാ അള്ളാ ഇർഷാദു സാരി എന്ന് പറയുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു കിതാബാണ്. അതെ, റമദാൻ മാത്രം ഷഹ്റു റമദാൻ എന്ന് പറയാതെ വെറും റമദാൻ എന്ന് മാത്രം പ്രയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ 3 വീക്ഷണങ്ങൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാൻ കഴിയും. റമദാൻ എന്ന് മാത്രം പറയുകയില്ല, മറിച്ച് ഷെഹ്റു റമദാൻ എന്നാണ് പറയേണ്ടത് എന്നാണ് അസ്ഹാബ് മാലിക് അഭിപ്രായം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരും അഭിപ്രായം അങ്ങനെയാണ്. അതെ അതെ. എന്നാൽ അവരതിന് തെളിവ് പറയുന്നത് റമദാൻ എന്നത് അള്ളാഹുവിൻ്റെ പേരിൽ ഒരു പേരാണ് എന്നാണ്. ലാ തഖൂലു റമദാന ഫഇന്ന റമദാന ഇസ്മു മിൻ അസ്മാഇല്ലാ വലാക്കിൻ ഖൂലു ഷെഹ്റു റമദാൻ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ച ഈ ഹദീസ് മഹാനായ ഇബ്നു അദീനിൽ ജുർജാനി അവിടുത്തെ കിതാബിൽ അൽ കാമിലു ഫീ ളഅഫാഇ റിജാൽ എന്ന ഗ്രന്ഥത്തിൽ അല്ലേ, അതെ, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതായി ഈ ഹദീസ് കൊണ്ടുവന്നതായി കാണാൻ കഴിയും. ഷാഫി മദ്ഹബിലുള്ള കൂടുതൽ സ്വഹാബും അഭിപ്രായപ്പെടുന്നത് ഷാഫി മദ്ഹബാണല്ലോ നമ്മൾ പറയേണ്ടത്. അതെ, അവിടെ ഷഹിറിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉദാഹരണത്തിന് റമദാനിൽ ഞാൻ നോമ്പെടുത്തു, റമദാനിൽ നിസ്കരിച്ചു,
റമദാനിൻ്റെ അവസാനം ലൈലത്തുൽ ഖദറിനെ തേടൽ സുന്നത്താണ് എന്നിത്യാദി പ്രയോഗങ്ങളിൽ കറാഹത്ത് വരുന്നില്ല. സാഹചര്യം തെളിവുണ്ട് എന്നതാണ് കാരണം. എന്നാൽ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അഥവാ റമദാൻ വന്നു എന്ന പ്രയോഗം പോലത്തത് റമദാനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതെ അങ്ങനെ അവിടെ സാഹചര്യമില്ലാത്തത് കൊണ്ട് അവിടെ കറാഹത്ത് വരുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതാണ് ഷാഫി മദ്ഹബിലെ ഭൂരിപക്ഷം ഭൂരിപക്ഷം സ്വഭാവം പറയും. പക്ഷേ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരുപാട് മുഹദ്ദിഖീങ്ങൾ അവർ പറയുന്നത് സാഹചര്യ തെളിവ് ഉണ്ടായാലും ഇല്ലെങ്കിലും, സാഹചര്യ തെളിവ് ഉണ്ടാകട്ടെ ഇല്ലാതില്ലാതെ എങ്ങനെയാണെങ്കിലും പറയുന്നതിന് ഷഹ്റുർ റമദാൻ എന്ന് പറയുന്നതിന് പകരം വെറും റമദാൻ എന്ന് മാത്രം പ്രയോഗിക്കുന്നതിന് തെറ്റില്ല എന്നാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. അതോടൊപ്പം തന്നെ ഒരുപാട് മുഹക്കിക്കുകളുടെയും വീക്ഷണം അതിനാൽ തന്നെ. അപ്പോൾ വെറും റമദാൻ എന്ന് മാത്രം പറയുന്നത് കൊണ്ട് തെറ്റൊന്നും വരാനില്ല. ഈ റമദാനിന് വലിയ മഹത്വമുണ്ട്. റമദാനിന് വലിയ മഹത്വമാണെന്ന് നേരത്തെ പറഞ്ഞത് 60 പേരുകളികൾ കൊണ്ട് തന്നെ. കൂടുതൽ പേരുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു കാര്യത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുമെന്ന് ബഹുമാനപ്പെട്ട റാസി ഇമാം അവർ തഫ്സീറിൽ പ്രശസ്തിയാദിച്ചൊരു തഫ്സീറാണല്ലോ അവിടത്തേക്ക് തന്നെ തഫ്സീറു സഗീർ എന്ന പേരിൽ മറ്റൊരു തഫ്സീർ കൂടി. അതുകൊണ്ടാണ് തഫ്സീറുൽ കബീർ എന്ന പേര് വരാൻ. അല്ലെങ്കിൽ പിന്നെ വെറും തഫ്സീറുൽ കബീർ എന്ന് പറയുമ്പോൾ ചെറിയൊന്നുമില്ലാതെ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ മുഹക്കിങ്ങളുടെയും ഇമാം ബുഖാരി തങ്ങളുടെയും വീക്ഷണത്തിന് ഇമാം ബുഖാരി തങ്ങൾ വല്ല തെളിവും അവിടുത്തെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടുത്തെ കിതാബിൽ തന്നെ ബാബു ഹൽ യുഖാലു റമദാൻ ഔ ഷഹ്റു റമദാൻ എന്നൊരു അധ്യായം തന്നെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് കാണാൻ കഴിയും. അധ്യായത്തിന്റെ തുടക്കത്തിലാണല്ലോ മൻ സാമ റമദാന ലാ തുഖദ്ദിമു റമദാന. ഇതൊക്കെ തെളിവ് കൊണ്ടുവന്നത് എന്തിനാണ്? ഷഹ്റു റമദാൻ എന്ന് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മൻ സാമ റമദാന, അതെ മൻ സാമ റമദാന, അതുപോലെ ലാ തുഖദ്ദിമു റമദാന ഷഹ്റു കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നത് അങ്ങനെ പറയുന്നതിന് തെറ്റില്ല എന്നതിന് തെളിവായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തെളിവ് തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന നാം തുടക്കത്തിൽ ഓതിയ ഹദീസും അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി, അതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദ ജاء റമദാന ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാതീൻ. സംഗതിയ ഈ ഹദീസ് എല്ലാ റമദാനിലും എല്ലാവരും കേൾക്കുന്ന ഒരു ഹദീസാണ്. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഹദീസിൻ്റെ മയന അറിയാമായിരിക്കാം, ഇതേ ലഫ്ദ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. പല രൂപത്തിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യും. ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും തന്നെ റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. എന്നാലും ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് ഇന്നൊരു ദിവസം കൊണ്ടൊന്നും വിശദീകരിച്ച് തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും വീണ്ടും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാൻ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. നാം നേരത്തെ പറഞ്ഞ ചർച്ചയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ബുഖാരി ഇമാമും മറ്റു മുഹക്കിഖീങ്ങളും പറഞ്ഞ അഭിപ്രായമാണ് ശരിയെന്നും റമദാൻ എന്ന പ്രയോഗം മാത്രം പറയാം, ഷഹ്റ് എന്നില്ലാതെ തൈദില്ലാതെ ഒരു ഉപാധിയും കൂടാതെ ഒന്നും കൂട്ടി പറയാതെ തന്നെ പറയാം എന്ന് പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെയും മുഹക്കിഖീങ്ങളുടെയും അഭിപ്രായം. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം നവ്വി റളിയല്ലാഹു അൻഹു അവിടുത്തെ മജ്മുഇലും അവിടുത്തെ ശർഹ് മുസ്ലിമിലും രേഖപ്പെടുത്തി. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഫയിലും ഇതേ സംഭവം ഈ കാര്യം ഇല്ല, എങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല എന്ന നിലക്ക് തുഫയിലും പറഞ്ഞത് കാണാൻ കഴിയും. റമദാൻ എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ടതാണെന്നതിന് യാതൊരു തെളിവും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ആ ഹദീസ് ദൈഫ് കൂടിയായിരിക്കും. അള്ളാഹുവിൻ്റെ പേരുകൾ ഖുർആൻ സ്വഹീഹായ ഹദീസ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടൂല. അഥവാ ആ അള്ളാഹുവിൻ്റെ പേരുകൾ തൗഖീഫിയാണെന്നർത്ഥം. അതെ, ഇനി അത് അള്ളാഹുവിൻ്റെ പേരാണെന്ന് വന്നാൽ തന്നെ കറാഹത്താണെന്ന ഒരു ഹുക്കും അതിൽ നിന്നൊരിക്കലും ലഭിക്കുകയും ഇല്ല. ആകയാൽ റമദാൻ ഈ മാസത്തിൽ ഷഹ്റു റമദാൻ എന്ന് പറയണോ അല്ല റമദാൻ എന്ന് പറയണോ എന്നതാണ് ഇന്നത്തെ ഷർഹ് മുസ്ലിമിലെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്തത്. മുഹക്കിഖീങ്ങളായ പണ്ഡിതന്മാരും മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
എങ്ങനെ പറയുന്നതിനും തെറ്റില്ല, വെറും റമദാൻ എന്ന് മാത്രം പറഞ്ഞാലും തെറ്റില്ല എന്ന അഭിപ്രായമാണ്. ഏതായാലും മഹാനായ കസ്തല്യാൻ ഇമാമിനെക്കുറിച്ച് നേരത്തെ പറയാമെന്നൊരു പരാമർശം നമ്മളതിൻ്റെ പറഞ്ഞിരുന്നു. ആ കസ്തല്യാൻ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പരാമർശത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഹൽക്ക തീരുന്നതിൻ്റെ മുമ്പ് കസ്തല്യാൻ ഇമാം റളിയല്ലാഹുവിനെ ചെറുതായി ഒന്ന് പരിചയപ്പെടുത്താൻ, വലുതായി പരിചയപ്പെടുത്താൻ ഈ സമയം നമുക്ക് മതിയാകില്ല. ഇൻഷാ അല്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്താൽ വീണ്ടും പല സ്ഥലങ്ങളിലും വേദികളിലും അല്ലാതെയും ഒക്കെ ഇൻഷാ അല്ലാ നമുക്ക് പരിചയപ്പെടുത്താം. കസ്തല്യാൻ ഇമാം റളിയല്ലാഹുവിനെ ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തിയാലോ? അതെ, കസ്തല്യാൻ ഇമാം റളിയല്ലാഹുവിൻ്റെ നാട്ടുകാരനാണ്, അവിടുന്ന് ഈജിപ്തുകാരനാണ് എന്നതാണ് സത്യം. ഈജിപ്തുകാരനാണ്, ഒരുപാട് അനുവീകൾ ഈജിപ്തിൽ ഈജിപ്തിൽ നിന്ന് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഏകദേശം ഈജിപ്തിൽ പോയ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്കറിയാം, ഇമാമിങ്ങളെ സിയാറത്ത് ചെയ്യാൻ മാത്രം ഒരുപാട് ഇമാമികൾ ഈജിപ്തിൽ ഉണ്ട് എന്ന് അള്ളാഹുവിനെയും നമുക്ക് ഒരുപാട് പ്രാവശ്യം സിയാറത്ത് ചെയ്യാനും മഹാന്മാരൊക്കെ പൊരുത്തത്തോടെ ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബല്ലാഹ. മുഖസല്ലാൻ ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തുകാരനാണ്, മിസ്റുകാരനാണ്. അതെ, അവിടുത്തെ മക്ബറ വരുന്നത് ധാരാളം പഴക്കമുള്ള, ഏകദേശം ഹിജ്റ 200 കാലഘട്ടത്തിന് ശേഷം, 300 കാലഘട്ടത്തിന് ശേഷം നിർമ്മിച്ച അസ്ഹർ ഷെരീഫിന്റെ പള്ളിയുടെ തൊട്ട് പിറകെയാണ് കസ്തല്യാൻ ഇമാം അവിടുത്തെ ജീവിതത്തിൽ വലിയ നല്ല സ്വഭാവം കാണിക്കുകയും അവിടുന്ന് വലിയ ഉലമാക്കളിൽപ്പെട്ട ആളുമാണ്. അവിടുത്തെ ശിഷ്യന്മാരായാലും എത്ര വലിയ നേതാവായാലും സ്വഭാവം എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയുമ്പോൾ പോലും ഇന്നക അലാ ഖുലുഖിൽ അദീം, നബിയെ അങ്ങ് മഹത്തായ സ്വഭാവത്തിൻ്റെ മേലാണ്, അങ്ങ് വലിയ മഹത്വമുള്ള സ്വഭാവത്തിൻ്റെ മേലാണെന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണമായി വലിയ സൽസ്വഭാവത്തിൽ ഏകദേശം 10 ആയത്തിൽ തക്കീദാത്തുകൾ ഉണ്ട് എന്ന് അത്രയും അല്ലാഹു തആല ഉറപ്പിച്ച് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ, ആ സ്വഭാവം കൊണ്ട് തന്നെയാണല്ലോ ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വന്ന സമൂഹം തന്നെ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിവചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ താഴ്മയോടുകൂടിയും വിനയത്തോടുകൂടിയും ഇരിക്കാനുള്ള കാരണവും അവിടുത്തെ സ്വഭാവം കൊണ്ട് തന്നെ. ഇമാം കസ്തല്യാനി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് നമുക്ക് പ്രസിദ്ധരായ 7 ഖിറായത്തിൻ്റെ പണ്ഡിതന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത 2 റവിമാരെ കൂട്ടുമ്പോൾ 14 ഖിറായത്ത് അവിടുത്തേക്ക് അറിയാമായിരുന്നു. ഈജിപ്തിലുള്ള ആളുകൾ ഈ വിഷയത്തിൽ പറയുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഖിറായത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാടുകളിൽ ശ്രദ്ധ പോരാ എന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഈജിപ്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നത് പോലെ ഖിറായത്ത് നന്നാക്കുന്നതിലും ഖുർആൻ ഓതുന്നതിൽ കൂടുതൽ കഴിവുണ്ടാക്കുന്നതിലും ഖുർആനുമായി ബന്ധപ്പെടുന്നതിലും ഈജിപ്തിലെ ജനതയ്ക്ക് കൂടുതലൊരു താല്പര്യം പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കസ്തല്യാൻ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അവിടുത്തെ സൽസ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ആ കസ്തല്യാൻ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറ് ഈജിപ്തിലെ അൽ അസ്ഹറിൻ്റെ പ്രശസ്തിയാർജിച്ച പള്ളിയുടെ തൊട്ട് പിറകിൽ, അവിടെ ഒരുപാട് ലൈബ്രറികളും പുസ്തകങ്ങളൊക്കെ വിൽപ്പന നടക്കുന്ന, അതിനൊക്കെ ചേർന്നാണ് കസ്തല്യാൻ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. അവിടെ തന്നെയാണ് അവിടുത്തോട് ചേർന്നുകൊണ്ട് ബദറുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു, അദ്ദേഹവും രണ്ടു പേരും സ്വഹീഹുൽ ബുഖാരിയുടെ ഷാരിഹീങ്ങളാണ്. അവരുടെ രണ്ടുപേരുടെയും ഖബർ ഒരൊറ്റ സ്ഥലത്ത്, ഒരാളെ സിയാറത്ത് ചെയ്യുമ്പോൾ മറ്റേയാളെ സിയാറത്ത് ചെയ്യാതിരിക്കാൻ കഴിയില്ല, രണ്ടാളുടെയും ഒരേ ഒരു റൂമിൽ തന്നെയാണ് മഖ്ബറ. അവരൊക്കെ തുറച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്കും ധാരാളം ഇൽമിനേറ്റി തരട്ടെ, സൽസ്വഭാവവും തരട്ടെ. ബഹുമാനപ്പെട്ട കസ്തല്യാൻ ഇമാം പല ശൈലിയിൽ പരിശുദ്ധ ഖുർആൻ ഓതുമായിരുന്നു. ആ ഏകദേശം നാം സാധാരണ പ്രസിദ്ധിയാർജിച്ച 7 ഖിറായത്തിൻ്റെ പണ്ഡിതന്മാർ, അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത 2 റാവിമാരെ കൂട്ടുമ്പോൾ 14 ഖിറായത്തിലും ബഹുമാനപ്പെട്ട കസ്തല്യാൻ ഇമാമിന് വലിയ വിവരം ഉണ്ടായി. ഈജിപ്തിലെ ആളുകൾക്ക് പൊതുവെ ഖുർആനുമായി കൂടുതൽ ബന്ധം, നമ്മളെ നാട്ടിലെ ആളുകൾക്ക് അർത്ഥമറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവർ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ഭയങ്കര തൽപരരും കൂടുതൽ ആവേശമുള്ളവരും, ഏത് സ്ഥലങ്ങളിൽ പോയാലും നമ്മളെ നാടുകളിലൊക്കെ വണ്ടിയിൽ നിന്ന് ആവശ്യമില്ലാത്ത പാട്ടുകൾ കേൾക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ, അതെ, ഏത് സമയത്തും ഖുർആനുമായി ബന്ധപ്പെടുകയും അവരുടെ വണ്ടിയിലൊക്കെ ഒരു ഖുർആൻ വെച്ച് ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു നാട്ടുകാരായി പലപ്പോഴും ഈ ഈജിപ്ഷ്യൻസിനെ ബോധ്യപ്പെട്ടു. അതേപോലെ ഈ ബഹുമാനപ്പെട്ട ബദറുദ് കസ്തല്യാൻ ഇമാം അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ട് ധാരാളം ജനങ്ങൾ അവിടുത്തെ ഖിറായത്ത് കാരണം കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴിച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ. ഖുർആൻ ഓതുമ്പോൾ തന്നെ അങ്ങനെ ഓതൽ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതണം, ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഫതബാഖു കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ
നല്ല ആത്മാർത്ഥതയോടുകൂടെ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. ഇൻഷാല്ലാഹ് വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് പിന്നീട് വരാം. സമയം മതിയാകാത്തത് കൊണ്ട് ഇപ്പൊ അതിലേക്ക് ഇൻഷാല്ലാഹ് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഷഹ്റാൻ ഇമാം റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഈജിപ്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് കിടക്കുന്ന സക്കരിയ അൻസാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇസ്ലാം ഷാഫി മദ്ഹബിലെ വലിയ സമ്മാനം നൽകിയ ഒരു മഹാനാണ് ഷേഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി. ഇവർ മൂന്ന് പേരും ഒരു കാലക്കാരാണ്. അതെ, അവിടെ ഷേഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന് സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഷർഹുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അതെ, അവിടെ കാണാം ബഹുമാനപ്പെട്ട കസ്തല്ലാനി ഇമാം അവിടത്തേക്ക് ആരൊക്കെ വീക്ഷണ വ്യത്യാസങ്ങളായി ആരൊക്കെ ഉണ്ടോ എല്ലാ ഉലമാക്കളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു നല്ല പാഠം ഉൾക്കൊള്ളേണ്ട ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും മാലിമീങ്ങൾ അവരുടെ വീക്ഷണം പറയുമ്പോൾ നമ്മൾ അവിടെ കയറി മാലിമീങ്ങളെ വിവരമില്ലാത്ത നമ്മൾ അയാളാണ് പറഞ്ഞത് ശരി ഇയാളാണ് പറഞ്ഞത് ശരി എന്ന നിലക്ക് അവരെ വീക്ഷിക്കാൻ മാത്രം നമ്മൾ വിവരമുള്ളവരാകുന്നത് യഥാർത്ഥത്തിൽ വെഡിത്തമാണ്. അതെ, വെഡിത്തമാണ്. മാത്രവുമല്ല വിവരമില്ലാത്തവർ ഒരു സംഗതിയുടെ അളവുകോലാകുന്നത് വളരെ രസകരമായ ഒരു സംഭവം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ ജനങ്ങളെല്ലാം കൂടുതൽ ആളുകളും പണ്ഡിതന്മാരെ വേർതിരിച്ച് കുറ്റം പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണ്. അല്ലാഹു തആല അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ സമുദായത്തെ നന്നാക്കി. അവിടുന്ന് കസ്തല്ലാനി ഇമാം, ബഹുമാനപ്പെട്ട ഷഹ്റാനി ഇമാം അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ് വായിച്ചു എന്നറിഞ്ഞപ്പോൾ തൻ്റെ വീക്ഷണത്തോട് എതിരഭിപ്രായമുള്ള അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ട ശിഷ്യനായ ഷഹ്റാനി ഇമാമിനോട് തേടിയിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഉസ്താദായ കസ്തല്ലാനി ഇമാം ശിഷ്യനായ വീക്ഷണ വ്യത്യാസം തേടിയപ്പോൾ തന്നെ മഹാനായ ഷഹ്റാനി ഇമാം റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ സക്കരിയ അൻസാരി റളിയല്ലാഹുവിന്റെ വീക്ഷണങ്ങൾ പറയുന്ന ഒരു ഷറഹുണ്ടെന്ന്. ആ ഷറഹിന്റെ പേര് തുഹ്ഫത്തുൽ ബാരി ബിഷർഹി സ്വഹീഹുൽ ബുഖാരി മിൻഹത്തുൽ ബാരി എന്നോ. ആ രണ്ട് പേരും ആ കിതാബിന് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ. ഓക്കെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ബുഖാരിക്ക് ഷറഹ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിനും ഉണ്ട്. അവർ ആ കിതാബിനെ കുറിച്ച് ബഹുമാനപ്പെട്ട കസ്തല്ലാനി ഇമാമിനോട് അറിയിച്ചപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ശിഷ്യനായ ഷഹ്റാനി ഇമാമിനോട്. കൊണ്ടുവരാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്, കൊണ്ടുവരാൻ പറഞ്ഞു, അതോടൊപ്പം തന്നെ അതിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ എഴുതി കൊടുക്കാനും അങ്ങനെ ബഹുമാനപ്പെട്ട കസ്തല്ലാനി ഇമാം എല്ലാ വെള്ളിയാഴ്ചയും ഷഹ്റാനി ഇമാമിനെ കണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എഴുതിയത് വാങ്ങി ശിഷ്യനോട് പോയി വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ മുൻകാല പണ്ഡിതന്മാരായ ഏറ്റവും വലിയ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രന്ഥമായി അറിയപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമെഴുതിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതെ, മഹാനായ കസ്തല്ലാനി ഇമാമിനെ കുറിച്ചും അതുപോലെ മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഷഹ്റാനി ഇമാം റളിയല്ലാഹു അൻഹു ഇതുപോലെ വലിയ പ്രഗൽഭനായ മഹാനവരുകൾക്ക് ഒരു ഗ്രന്ഥമുണ്ട്, മിനനുൽ കുബറ എന്നാണ് ആ കിതാബിന്റെ പേര്. മിനനുൽ കുബറ മഹാനവറുകൾക്ക് ലഭിച്ച നിയമത്തുകളെ കുറിച്ച് പറയുന്ന, നമ്മൾ നേരത്തെ അതിനെ കുറിച്ച് സൂചിപ്പിച്ചു. അതെ, പരിശുദ്ധ ഖുർആൻ തന്നെ മൂന്ന് വലിയ പണ്ഡിതന്മാരും പരിശുദ്ധ ഖുർആൻ തന്നെ ധാരാളം നിഅമത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്ന നിഅമത്തുകളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാഹ് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്തുന്നു. അല്ലാഹു തആല ഇനിയും നല്ലത് ധാരാളം പഠിക്കാനും നല്ല ജീവിതത്തിൽ പകർത്താനും ഈ പരിശുദ്ധമായ റമദാനിനെ നല്ല നിലക്ക് സ്വീകരിക്കാനും നല്ല നിലക്ക് സ്വാലിഹായ ഒരുപാട് അമലുകൾ ചെയ്ത് യാത്രയാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക് ചെയ്യട്ടെ. ഈ നാട്ടിലും അതുപോലെ പല നാടുകളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഉയർത്തിത്തന്ന് സമുദായത്തിന് എത്രയും പെട്ടെന്ന് സമാധാനം തരട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്നത്തെ തൽക്കാലം നിർത്തുന്നു. അല്ലാഹു തൗഫീക് ചെയ്താൽ വീണ്ടും അടുത്ത് തന്നെ കാണാൻ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാം.